ഹായ് ഫ്രണ്ട്സ്, നിച്ചോസ് നെസ്റ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ പാല് കുടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ വിസമ്മതിക്കുന്നതായോ, അതല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം പാല് കുടിക്കുക, മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും കാണപ്പെടാറുണ്ട്. ഈ രണ്ട് സിറ്റുവേഷനുകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അമ്മമാരെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞിന് ആവശ്യമായ രീതിയിലുള്ള ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ ദോഷകരമായി ബാധിക്കുന്നതാണ്. വീഡിയോയിലോട്ട് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാനും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടി കാണിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ പല്ല് മുളയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മോണവീക്കവും വേദനയും മൂലമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നാവിലുണ്ടാകുന്ന പൂപ്പൽ മൂലമാകാം. ഇനി കുഞ്ഞുങ്ങൾക്ക് ജലദോഷമോ ചെവി വേദനയോ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനായിട്ട് വിസമ്മതിക്കാം. നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറവാണെങ്കിലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ വിസമ്മതിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ടേസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും കുഞ്ഞ് പാല് കുടിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ ഒരു കാരണമായിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ റീസൺസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നോർമലി കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കുന്നത് 6 മുതൽ 24 മാസങ്ങൾക്കുള്ളിലാണ്. എങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് 3-4 മാസങ്ങൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പല്ല് മുളയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി കുഞ്ഞുങ്ങൾക്ക് മോണയിൽ ഒരല്പം നീർവീക്കം പോലെയും വേദനയും ഇറിറ്റേഷനും എല്ലാം അനുഭവപ്പെടും. ഈ സമയത്താണ് കുഞ്ഞുങ്ങൾ വായിൽ വിരലിടുന്നതും കൂടുതലായി എന്ത് കിട്ടിയാലും കടിക്കുവാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നതും. ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടീത്തർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതലായി മോണവേദന അനുഭവപ്പെടുന്നത് പെട്ടെന്ന് ക്ഷമിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ടീത്തർ ഒന്നൊരല്പം തണുപ്പിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുക. അതുപോലെ കുഞ്ഞുങ്ങളുടെ മോണകൾ 3 മാസത്തിന് ശേഷം ഡെയിലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഇറിറ്റേഷനിൽ നിന്നും നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്നാൽ ചില കുട്ടികളിൽ ഈ ഒരു മൗത്ത് പെയിൻ വളരെ സിവിയർ ആയ രീതിയിൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ മെഡിസിൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. കുഞ്ഞ് പാല് കുടിക്കാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം കുഞ്ഞിൻ്റെ നാവിലുണ്ടാകുന്ന പൂപ്പലാണോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ നാവിലെ പൂപ്പൽ ബാധയെ പറ്റി മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പാല് കുടിക്കാൻ മടി കാണിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇയർ ഇൻഫെക്ഷൻ. പലപ്പോഴും അമ്മമാരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കരയുന്നതിൻ്റെ റീസൺ കുഞ്ഞിനുണ്ടാകുന്ന ഇയർ ഇൻഫെക്ഷൻ ആണ്. കുഞ്ഞുങ്ങൾക്ക് കിടന്നുകൊണ്ട് പാല് കൊടുക്കുമ്പോഴും ജലദോഷമോ മറ്റോ കുഞ്ഞുങ്ങൾക്കുണ്ട് എങ്കിലും ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും പീഡിയാട്രീഷനെ കണ്ട് ആവശ്യമായ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും ബഡ്സ് പോലുള്ളവ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ചെവിയുടെ ഉൾഭാഗം വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ തീർച്ചയായും ഒരു പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷവും പാല് കൊടുത്തതിന് ശേഷവും കുഞ്ഞിൻ്റെ ചെവിയുടെ പുറകുവശവും കഴുത്തിൻ്റെ ഉൾവശവും തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങളിൽ നനവിരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുലപ്പാല് പോയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അത് കുഞ്ഞിന് ഇറിറ്റേഷനും പൊട്ടലുമൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂട്ടും. കുഞ്ഞുങ്ങളുടെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കും. കുഞ്ഞുങ്ങൾക്ക് ജലദോഷം, മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞിന് പാല് വലിച്ചു കുടിക്കാനായിട്ട് കഴിയാതെ വരും. ഈ സിറ്റുവേഷനിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ നേസൽ ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുത്ത് കുഞ്ഞിൻ്റെ മൂക്ക് ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് ആവശ്യമായ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് പാലുണ്ടെങ്കിലും കുഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ നിങ്ങൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണ് എന്ന് തോന്നിയാൽ അത് കൂടുന്നതിന് ആവശ്യമായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂട്ടാനായിട്ട് ട്രൈ ചെയ്യണം. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുമ്പ് ഒരല്പം ബ്രസ്റ്റ് മിൽക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് അവരുടെ ചുണ്ടുകളിൽ ആ ഒരു പാലാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ പാല് വലിച്ചു കുടിക്കാനായിട്ട് തുടങ്ങും. പലപ്പോഴും കുഞ്ഞുങ്ങൾ വല്ലാതെ വിശന്നിരിക്കുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് സക്കിങ്ങിൽ തന്നെ പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുകയും കരയുകയും ചെയ്യും. ഇതൊഴിവാക്കാനായിട്ട് ഒരല്പം പാല് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്ലോ കണ്ടിന്യൂസ് ആയി തുടങ്ങിയതിന് ശേഷം കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് പാല് വലിച്ചു കുടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ എല്ലാം ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും എന്നുള്ളതും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. നിങ്ങൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിലും ആ ഒരു ഫ്ലേവർ ഉണ്ടാവുകയും അത് കുഞ്ഞിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. പ്രസവരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഉള്ളിലേഹ്യം, ഉലുവലേഹ്യം ഇവയെല്ലാം തന്നെ കുഞ്ഞിലേക്കും ഒരംശം അതിൻ്റെ ഒരു ഫ്ലേവറായി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
നമ്മൾ കഴിക്കുന്ന പ്രസവരക്ഷാമരുന്നുകൾ കുഞ്ഞുങ്ങളിൽ ചെറിയ അസ്വസ്ഥതകൾ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഉരമരുന്ന് നൽകുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് കഴിച്ചാലും അത് കുഞ്ഞിലേക്ക് മുലപ്പാലിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയായ ഡയറ്റ് അമ്മമാർ ഫോളോ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കാൻ തയ്യാറാകാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണം എന്താണ്, ഇത്തരത്തിൽ സ്പൈസി ആയിട്ടുള്ള ോ അല്ലെങ്കിൽ കുഞ്ഞിന് പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണമാണോ കഴിച്ചിരിക്കുന്നത് എന്ന് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിന്റെ സ്വാധീനവും നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് മെഡിസിൻസ് നിങ്ങൾ എടുക്കും മുമ്പും ഡോക്ടറോട് പ്രത്യേകം പറയേണ്ടതുണ്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളാണ് എന്നുള്ള കാര്യം. ചില മെഡിസിൻസ് ബ്രസ്റ്റ് ഫീഡിംഗ് ബേബിക്ക് സേഫ് ആയിരിക്കുകയില്ല. മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മെഡിസിൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഡോക്ടറോട് പറയേണ്ടതുണ്ട്. മാത്രമല്ല ചില മെഡിസിൻസിന്റെ എഫക്റ്റ് മൂലം ബ്രസ്റ്റ് മിൽക്കിന്റെ ടേസ്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരാം. അപ്പൊ അത്തരം കാര്യങ്ങളാണോ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിനും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നതിനുമെല്ലാം വേണ്ടിയിട്ട് ശതാവരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഈ ശതാവരിയുടെ ഒരു എഫക്റ്റ് മൂലം ശതാവരി കഴിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ വരെ ആ ഒരു സ്മെല്ലുണ്ടായിരിക്കും, ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനും വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ശതാവരി കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ ശതാവരി നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും ബ്രസ്റ്റ് മിൽക്കിലെ ചേഞ്ചസ് വരാം. എന്നാൽ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതൊന്നും ഒഴിവാക്കേണ്ടതില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അതിന് പ്രതിരോധിക്കാൻ ആവശ്യമായ ആന്റിബോഡീസും അതിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, അതിന്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. ഹോർമോൺ ചേഞ്ചസിന്റെ സ്വാധീനം മൂലമാണ് ഇതുണ്ടാകുന്നത്. പാല് കെട്ടിക്കിടന്നോ മറ്റോ മിൽക്ക് ഡക്ട് ബ്ലോക്ക് ആവുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ തയ്യാറാകാതെ വരാം. ഇത്തരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് വച്ചോണ്ടിരുന്ന് വഷളാക്കാതെ എത്രയും പെട്ടെന്ന് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രശ്നം സോൾവ് ചെയ്യുകയും ആ ഒരു ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പാല് പിഴിഞ്ഞെടുക്കുകയോ ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ എക്സ്പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ക്രമേണ ആ ഒരു ബ്രസ്റ്റിലെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കുറയുകയും ഇതുമൂലം ബ്രസ്റ്റ് സൈസിലെ കാര്യമായ ഡിഫറൻസ് ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.